എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു നിങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നില്ല ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും എഴുതിയിരുന്നോ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഓഫ് ടെൻ സ്കോഴ്സ് അല്ലെ ഇന്റിജ നമ്പേഴ്സ് ഉണ്ട് അതെങ്ങനെ കൊടുക്കാം ഡാറ്റ ടൈപ്പ് ഇൻഡിജ് അധ്യാനം സൈസ് ഇൻ ഡാറ്റാ ടൈപ്പ് ഇന്റന്ന് കൊടുത്തു അറയുടെ പേര് സ്കോർന്ന് തന്നെ കൊടുത്തു അത് നമുക്ക് സൈസ് പറഞ്ഞുകൊണ്ട് നമ്മൾ പത്ത് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ അറിയുടെ സൈസ് പത്താണ് എല്ലാ എലമെന്റ്സും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ സൈസ് പറഞ്ഞുകൊണ്ടും പറയാതെ ഇനിഷ്യലൈസ് ചെയ്യാം ഇങ്ങനെയും എഴുതാം ഈ രണ്ട് രീതിയിലും എഴുതാം ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എടുത്തതോ ലിസ്റ്റ് ഓഫ് ഫൈവ് എമൗണ്ട്സ് ഫ്രാക്ഷൻ നമ്പേഴ്സ് ആയതരം എന്ത് കൊടുക്കുന്നു ഫ്ലോട്ട് പേര് എമൗണ്ട് തന്നെ കൊടുത്തു ഇതുപോലെ അഞ്ച് എലമെന്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അഞ്ചും തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വാല്യൂസും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്യാം സൈസ് പറഞ്ഞുകൊണ്ടും പറയാതെയും ചെയ്യാം എടുത്തത് എങ്ങനെയാ ലിസ്റ്റ് ഓഫ് ഹൺഡ്രഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പൊ അതെങ്ങനെയാ ഫ്രാക്ഷൻ നമ്പേഴ്സ് വരണം അതുകൊണ്ട് ഫ്ലോട്ട് കൊടുത്തു അവിടെ പേര് റേറ്റ് എന്ന് കൊടുത്തു സൈസ് നൂറാണ് ഇവിടെ നമുക്ക് നൂറ് നമ്പേഴ്സ് തന്നിട്ടില്ല അല്ലെ റേറ്റിനകത്ത് ആറിന് തന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഈ കേസിൽ സൈസ് പറയാണ്ടേ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തേ വരുള്ളൂ നമ്മളീ കൊടുക്കുന്ന ആറ് മാത്രം ആ സൈസ് ആറായിട്ട് സെറ്റ് ചെയ്യും കമ്പയർ അപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സും പറയുന്നുണ്ടെങ്കിൽ സൈസ് പറയാണ്ടേ ചെയ്യാം എല്ലാ എലമെന്റ്സും പറയുന്നില്ലെങ്കിൽ സൈസ് കമ്പൾസറി പറയണം ഇത് നമുക്ക് ഇങ്ങനെ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അറേ വിത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് മന്ത് അതെന്താ സംശയം വന്നത് ഓരോ മാസത്തിലും എത്ര ദിവസം നമ്പർ ഓഫ് ഡേയ്സ് പറഞ്ഞാൽ എന്താ ഓരോ മാസം ദിവസങ്ങളുടെ എണ്ണം ജനുവരിയിൽ എത്ര ദിവസം അങ്ങനെ ആ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞുകൊണ്ടല്ലോ അറേ ഇനിഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ പന്ത്രണ്ട് മാസം സൈസ് എന്ത് വരുമോ ഇപ്പൊ പന്ത്രണ്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ട് മാസത്തെയും ദിവസങ്ങളുടെ എണ്ണം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ എലമെന്റ്സും അല്ലെ പന്ത്രണ്ട് നമ്പേഴ്സും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സൈസ് പറഞ്ഞുകൊണ്ടും പറയാതെയും ചെയ്യാം പറഞ്ഞില്ലെങ്കിൽ ഈ എണ്ണം നോക്കിയിട്ട് അതിനനുസരിച്ച് സൈസ് കമ്പലർ സെറ്റ് ചെയ്തോളും ഓരോ മാസം എത്ര ദിവസം കോമേറ്റ് സ്പെസിഫൈ ചെയ്താൽ മതി കാര്യം ക്ലിയർ ആയില്ലേ അനേ പിന്നെ ഇന്നലത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്തത് രണ്ടാമത് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞു അത് നിങ്ങളൊരു ഒരു കാര്യം മനസ്സിലായില്ല ഒരു അഞ്ചാറ് പ്രാവശ്യം കേട്ട് നോക്കുക കയ്യിൽ വീഡിയോസ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കേട്ട് മനസ്സിലായില്ല ഒന്ന് എഴുതി നോക്കുക ഒന്നും കൂടി കേൾക്കുക അങ്ങനെ ശ്രമിച്ചു നോക്കുക എന്നിട്ട് ഞാൻ അത് ഒന്നുകൂടി പറയാവെന്നാലും അതായത് കാര്യമൊന്നുമില്ല അതാ രണ്ടാമത്തെ രീതിയിൽ പറഞ്ഞത് ഇപ്പൊ എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്ന വിട്ടു അത് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ രീതിയിലും കൂടി ചെയ്യാന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ മതി ആദ്യത്തെ രീതി മനസ്സിലായെങ്കിൽ അതുപോലെ മാത്രം പോയാൽ മതി അത് നോർമലി നമ്മൾ രണ്ട് വേരിയബിൾസ് ആണെങ്കിൽ എങ്ങനെ കൊടുക്കാം എൻറ്റ് ടു നമ്പേഴ്സ് കോമൺ ആയിട്ട് കൊടുക്കാം അല്ലെ എന്നിട്ട് സി ഇൻ എൻ വൺ ഓപ്പറേറ്റർ എൻ ടു ഈ രീതിയിൽ റീഡ് ചെയ്യാം ഇത് തന്നെ എങ്ങനെയും എഴുതാം സി ഒന്നാമത്തെ സി ഓട്ട് കൊടുക്കുന്നു എന്റെ അടുത്ത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നു ഒന്നാമത്തെ നമ്പർ റീഡ് ചെയ്യുന്നു എന്റെ അടുത്ത് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നു രണ്ടാമത്തെ നമ്പർ റീഡ് ചെയ്യുന്നു അല്ലേ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഒരു അറയിലേക്കും അതായത് നമ്മൾ ആദ്യം കോമൺ ആയിട്ട് പറയുന്നു എന്റർ ഫൈവ് ദ അഴേ കോമൺ ഇതുപോലെ നമ്മൾ ടു നമ്പേഴ്സ് പറഞ്ഞ പോലെ എന്റർ ഫൈവ് ദ അറേ എന്ന് പറയുന്നു എന്നിട്ട് ഫോർ ലൂപ്പ് വെച്ച് എന്ത് ചെയ്യുന്നു റീഡ് മാത്രം ചെയ്യുന്നു അതിനു പേരെ നമ്മൾ വേറെ രീതി എന്ന് പറയുമ്പോൾ എന്താ ഇതുപോലെ ഓരോ പ്രാവശ്യം ഓരോ നമ്പർ ഇൻപുട്ട് ചെയ്യുമ്പോഴും നമുക്ക് സി ഔട്ട് വേണം ഇത് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിനെ പുറത്തല്ലേ അപ്പൊ ഇത് ആവർത്തിച്ച് വരില്ല ഏതേ ആവർത്തിച്ച് വരുള്ളൂ ലൂപ്പിനകത്തുള്ള ലൂപ്പ് ബോഡി ലൂപ്പ് ബോഡി അത്ര ഈ കേളി ബ്രാക്കറ്റിന് അതുള്ളത് ഏതാ ഈ സീ ഇൻ സ്റ്റേറ്റ്മെന്റ് മാത്രം കേളി ബ്രാക്കറ്റ് അല്ലെങ്കിലും ഫോർ ലൂപ്പിനോട് ചേർന്ന് ചേർന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പ് ബോഡി ആയിട്ട് വരിക മനസ്സിലാകില്ലേ എപ്പോഴു കേളി ബ്രാക്കറ്റ് ഇടാതിരിക്കുക ഫോർ ലൂപ്പിന്റെ ലൂ ബോഡി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോ കേളി ബ്രാക്കറ്റ് നോക്കേണ്ട കാര്യമില്ല ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് വരുന്ന അതിനോട് ചേർന്ന് വരുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അഥവാ കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ലൂബ് ബോഡിയാണ് ഇപ്പൊ നമുക്കിവിടെ ഇപ്പൊ ഈ ഒരു കേസിൽ ഇതുപോലെ കോമൺ ആയിട്ട് ഒറ്റ മെസ്സേജ് കൊടുത്തു എൻറ്റർ ഫൈവ് എലമെന്റ്സ് അതായത് ഓരോ പ്രാവശ്യം എൻറ്റർ ദ എലമെന്റ് എന്ന് പറയാതെ പകരം എന്ത് ചെയ്തു എൻറ്റർ ഫൈവ് എലമെന്റ്സ് താഴെ കോമൺ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് ഫോർ ലൂപ്പ് വെച്ച് വൺ by വൺ ആയിട്ട് ഓരോന്ന് റേഡിയത് നിങ്ങൾ ഔട്ട്പുട്ട് പ്രോഗ്രാം ഒക്കെ കണ്ടതല്ലേ ഇന്നലെ ആ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് അതോ പ്രോഗ്രാം അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാഞ്ഞത് തെട്ടോ അല്ലാണ്ട് പ്രോഗ്രാമില് തെറ്റല്ല നെറ്റ് സ്ലോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നെറ്റ് എടുക്കാഞ്ഞത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാലോ വേണമെങ്കിൽ അപ്പൊ ഇനി ഇവിടെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാം തീയതി ഇപ്പൊ എന്ത് ചെയ്തു വേറെ enter ദ ഫസ്റ്റ് എലമെന്റ് നമുക്ക് ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഫോറില് പോയി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഇതിങ്ങനെ മാറി വരണം അതേപോലെ നമ്മൾ എന്ത് ചെയ്തു വേറെ സൂത്രപ്പണി ചെയ്തു എന്താ എന്റർ ദ എലമെന്റ് വൺ അങ്ങനെയൊക്കെ നമുക്ക് എളുപ്പമാണ് നമ്മുടെ കയ്യിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്റർ ദ എലമെന്റ് ത്രീ ആ രീതിയിൽ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടതാണ് അപ്പൊ നമുക്ക് ഇൻപുട്ട് മാത്രം ആവർത്തിച്ചു ചെയ്താൽ പോലെ എന്ത് വേണം ഈ സിയർട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഇതുപോലെ വരണം അങ്ങനെ അഞ്ച് നമ്പറിനും ഈ സി ഔട്ട് മെസ്സേജും എന്താ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ എത്രാമത്തെ നമ്പർ ഇൻപുട്ട് ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജും കൂടി നമുക്ക് ആവർത്തിച്ച് വരണം ആവർത്തിച്ച് വരുന്നതെല്ലാം എന്ത് ചെയ്യുന്നു ലൂബോഡിക്ക് അകത്തേക്ക് ഇടുന്നു മനസ്സിലായില്ലേ അപ്പൊ ആ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഭാഗമാക്കി അത്രേ ഉള്ളൂ പിന്നെ ഈ ഐ പ്ലസ് വൺ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻഡെക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൂജ്യം മുതൽ നാല് വരെയാണ് പക്ഷെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താ വേണ്ടത് എൻ്റെ എലമെന്റ് വണ്ണു വരണം അല്ലെ നിങ്ങൾ കൗണ്ടത് അല്ലെ ഔട്ട്പുട്ട് വണ്ണെങ്കില് ഇങ്ങനെ എൻ്റെ എലമെന്റ് ഐന്ന് കൊടുത്താൽ എന്താ വരിക ഐക്യകത്ത് എന്താ വാല്യൂ ഉള്ളത് സീറോ അല്ലേ എന്റർ ദലമെന്റ് സീറോ എന്നാണ് വേണ്ടത് നമ്മള് പറയുമ്പോ ഇൻഡക്സ് ആണ് സീറോ പറയുമ്പോ എന്താ പറയാ ഒന്നാമത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് അങ്ങനെയല്ലേ പറയാ അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്ന് വരാനായിട്ട് ഐന്ന് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റർ ദലമെന്റ് സീറോന്ന് വരും അത്രേ ഉള്ളൂ അത് ഇൻഡക്സ് ആ വരുന്ന മാത്രം ഇൻഡെക്സ് സീറോ ആണെങ്കിൽ നമ്മൾ പറയുമ്പോ പറയാ പൂജ്യം പൂജ്യത്തെ എലമെന്റ് ആണോ പറയാ അല്ല ഒന്നാമത്തെ എലമെന്റ് രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് ആ രീതിയിലാണ് പറയാ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മെസ്സേജ് വരാനായിട്ട് കാണുമ്പോൾ ഒരു വൃത്തി എന്റർ ദലമെന്റ് വൺ അങ്ങനെ വരുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഐ പ്ലസ് വൺ കൊടുത്തു അതിന്റെ വാല്യൂ പൂജ്യമാണ് അപ്പോൾ അപ്പൊ എന്റെ എലമെന്റ് ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോ ഒന്ന് വരും പക്ഷേ ഏതാ റീഡിയ സീൻ അയിൽ നമ്മൾ മാറ്റിയിട്ടില്ല നമ്മ ഓഫ് നമ്മ ഓഫ് സീറോ ഒന്നാമത്തെ എലമെന്റ് അറിയിലേക്ക് സ്റ്റോർ ചെയ്തു മനസ്സിലായില്ലേ അപ്പൊ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിന്റെ ഇത് വിട്ടോളൂ നമ്മൾ ഇതുപോലെ പഠിച്ചാൽ മതി ഈ രീതിയിൽ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റൻ എഴുതിയെടുക്കാം ഇൻപുട്ട് സ്കോർ ഓഫ് ഫൈവ് സ്റ്റുഡൻസ് ഓർഡർ ഇതുപോലെ തന്നെ ഇന്നലെ ചെയ്ത പോലെ തന്നെ അഞ്ച് സ്റ്റുഡൻസിന്റെ മാർക്കുകൾ റീഡ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേ ജയിക്കുന്നത് എങ്ങനെയാ ഡിസ്പ്ലേ ജയിക്കുന്നേ മാറ്റുള്ളൂ ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ ഫസ്റ്റ് പാർട്ട് സെയിം ആണ് ഓരോ ദിവസവും ഞാൻ ഒരു പ്രോഗ്രാം വെച്ചേ പറയുന്നുള്ളൂ അത് പഠിച്ചു പോകണം എന്നാലേ നമുക്ക് ബാക്കിയിൽ അടുത്ത ദിവസം വരുന്ന മനസ്സിലാവുള്ളൂട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നുകഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അവസാനം വല്ലാണ്ട് ബുദ്ധിമുട്ടാവും പ്രോഗ്രാമിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നത ഒരു ദിവസം പഠിപ്പിക്കുന്നത് അത് ശരിക്കും തൊറാക്കി മനസ്സിലാക്കി പോവുക അതാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടാൽ ആ രീതിയിൽ പഠിക്കുക അല്ലാണ്ട് വെറുതെ കാണാപ്പാടും പഠിക്കാതെ എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്മെന്റും ഞാൻ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ സൗകര്യം ഉണ്ട് ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ ആ ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും സംശയം ക്ലിയർ ആവുന്നവരെ കേട്ട് നോക്കാം മെനക്കെട്ടുണ്ടെന്ന് മാത്രം അല്ലെ അപ്പൊ നമുക്കിവിടെ വേണ്ടത് എന്താ ഞാൻ കമന്റ് ആയിട്ട് തന്നെ കൊടുത്തു സ്കോർ ഓഫ് ഫൈവ് സ്റ്റുഡൻസ് അഞ്ച് സ്റ്റുഡൻസിന്റെ മാർക്ക് റീഡ് ചെയ്യണം അല്ലേ എന്നിട്ട് ഞാൻ അറിയലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു അപ്പൊ ആദ്യം എന്ത് വേണം അറിയാൻ വരുമ്പോൾ ഡിക്ലറേഷൻ അഞ്ച് സ്റ്റോഡിൻസിന്റെ മാർക്കല്ലേ നമ്മൾ സാധാരണ പോലെ തന്നെ ഞാൻ എന്ത് കൊടുത്തു സ്കോർന്ന് കൊടുത്തു പേര് സ്കോർ ഓഫ് സൈസ് എത്ര വരും അഞ്ച് പേരുടെ മാർക്ക് വേണ്ടത് സൈസ് അഞ്ച് ഇനി എന്ത് വേണം അറേയും വരുന്ന സമയത്ത് ലൂപ്പ് വേണം ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു ഇതുപോലെ തന്നെയല്ലേ നമുക്ക് വേറെ വേരിയബിളിന്റെ ഒന്നും ആവശ്യമില്ല ഒരു അറേയും വേണം അറേയും ആക്സസ് ചെയ്യാനായിട്ട് ഒരു വേരിയബിളും വേണം ഇനി എന്ത് കൊടുക്കുന്നു നമുക്ക് ഇതുപോലെ കോമൺ ആയിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഓരോ ബ്രൗസ് ഒന്നും കൊടുക്കണ്ട നമ്മൾ ഇനി എല്ലാ പ്രോഗ്രാം ഇതുപോലെ എഴുതുള്ളൂ അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ മതി ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വിട്ടുള്ളൂ പ്രശ്നമൊന്നുമില്ല ഈ രീതിയിൽ മാത്രം നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നുള്ളൂ ഇതിന്റെ ആവശ്യമില്ല ഉം അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ലാന്ന് മാത്രം അപ്പൊ നമ്മൾ കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നത് ആദ്യം ഇൻപുട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് കൊടുക്കണ്ടേ എന്താ ഡിസ്പ്ലേ ഇൻപുട്ട് എന്ന് പറയണ്ടേ സി ആയിട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു എന്റർ സ്കോർ ഓഫ് ഒരുമിച്ച് എഴുതി പൊക്കോളോട്ടോ വേണമെങ്കിൽ സ്കോർ ഓഫ് എന്ത് പറയുന്നു ഫൈവ് സ്റ്റുഡൻസ്

അഞ്ച് മാർക്കുകൾ ഏരിയ ഉണ്ട് രണ്ട് മാർക്ക് പോരാ അപ്പോ അറിയു തരുമ്പോൾ എപ്പോഴും ലൂപ്പ് വേണം ലൂപ്പിനകത്താണ് ഇൻപുട്ട് ലൂപ്പിനകത്താണ് ഔട്ട്പുട്ട് വര അത് പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനം പ്രോഗ്രാം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ഫോർലൂപ്പുണ്ടാകും സീനും സി ഔട്ടോ ഒക്കെ ഉണ്ടാകും പക്ഷെ ഫോർലൂപ്പിനകത്തേക്ക് ഒരിക്കലും സീനോ സീ ഔട്ടോ വരില്ല എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കിടക്കും അത് മനസ്സിലാക്കുക ഫോർ ലൂപ്പിന്റെ ഭാഗമായിട്ട് എപ്പോഴും സീൻ വരുമോ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് കേളി ബ്രാറ്റിനാണ് സീൻ വരിക അറിയ വരുമ്പോ അതുപോലെ ലൂപ്പിനോട് ചേർന്ന് കേളി ബ്രാക്കറ്റിന്താണ് സി ഔട്ട് വരിക ബാക്കി എന്തും പുറത്തു വന്നാലും പ്രശ്നമൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് പൂജ്യത്തിൽ നിന്ന് മനസ്സിലാക്കുക പിന്നെ എത്ര എലമെന്റ് ഉണ്ട് അഞ്ചെണ്ണാണ് നാല് വരും അങ്ങനെയും ഐ പ്ലസ് പ്ലസ് രണ്ടും കണക്ക് സെയിം തന്നെയാണ് ഇനി നമുക്ക് കേളി ബ്രാക്കറ്റ് ഇടാൻ സീരിയാണി കൺഫ്യൂഷൻ വരണ്ട് കേളി ബ്രാക്കറ്റ് ഇടൂ എന്ത് ചെയ്യുന്നു നീ എന്താ വേണ്ടത് റീഡി ചെയ്യുന്നു സിയിൻ അല്ലെ സിൻ എന്താ വേണ്ടത് അറയുടെ അറയുടെ പേരെന്താ സ്കോർന്നാണ് ആദ്യം ഒന്ന് സമയത്ത് ആദ്യം അറയുടെ പേര് കൊടുക്കുക സ്കോയർ ബ്രാക്കറ്റ് ഇടുക ഇനി എന്ത് വേണം ഐന്നാണ് കൊടുക്കേണ്ടത് അല്ലേ ഏറ്റവും ആദ്യം സ്കോർ ഓഫ് സീറോ റേഡിയണം മതി സ്കോർ ഓഫ് ടു സ്കോർ ഓഫ് ത്രീ സ്കോർ ഓഫ് ഫോർ അങ്ങനെയെല്ലാം റെഡിയേണ്ടത് അപ്പൊ ഇവിടെ വേരിയബിൾ വന്നു ഐന്ന് കൊടുത്തു ആ അറയുടെ ഇൻഡെക്സ് ആണ് പറയാനായിട്ട് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉപയോഗിക്കുന്നത് സി എൻ സ്കോർ ഓഫ് കൊടുത്തു സെമി കോളിന് ഉണ്ട് കഴിഞ്ഞല്ലേ മാർക്ക് റേഡിയൽ കഴിഞ്ഞു കേളി ബ്രാക്കറ്റ് അവസാനിപ്പിച്ചു അപ്പൊ മാർക്ക് റെഡിയിൽ കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് വേണം ഇത് ഡിസ്പ്ലേ ചെയ്യിക്കണം ഡിസ്പ്ലേ ജയിക്കേണ്ടത് എങ്ങനെയാ റിവേഴ്സ് ഓർഡർ അവിടെ നമ്മൾ ഇതുപോലെ കോമൺ ആയിട്ട് ആദ്യം ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോവുകയാണല്ലോ അപ്പൊ ഇനി നമ്മൾ എന്താ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോണേ എന്ന് പറയുന്നു മെസ്സേജ് കൊടുക്കുന്നു സി ഔട്ട് അവിടെ ഇതുപോലെ കോമൺ മെസ്സേജ് കൊടുത്താൽ മതി കോമൺ ഔട്ട്പുട് മെസ്സേജ് കൊടുത്താൽ മതി ഇനിയെല്ലാം നമുക്ക് കോമൺ ഇൻപുട്ട് മെസ്സേജും അതായത് ലൂപ്പിന് പുറത്ത് കോമൺ എന്ന് പറയുമ്പോൾ എന്താ ലൂപ്പിനകത്ത് വേണ്ട ലൂപ്പിന് പുറത്ത് അതാണ് നിങ്ങൾക്ക് സൗകര്യം കോമൺ ഇൻപുട്ട് മെസ്സേജ് കോമൺ ഔട്ട് ഔട്ട് പുട്ട് മെസ്സേജ് എന്താണ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത് എന്താ ഇൻപുട്ട് ചെയ്യിക്കേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നു ഡബിൾ കോഴ്സിനകത്ത് എങ്ങനെയാ വരുന്നത് സ്കോർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ് റിവേഴ്സ് ഓർഡറിൽ സ്കോർ ഓഫ് സ്റ്റുഡൻസ് അത് കൊടുക്കുന്നു സ്കോർ ഓഫ് ഇൻ റിവേഴ്സ് ഓർഡർ മെസ്സേജ് കൊടുക്കുന്നു സെമിക്കോളിന് ഇവിടെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ഔട്ട്പുട്ടും ഇതുപോലെ കൊടുക്കാം മനസ്സിലായില്ലേ സ്കോർ ഓഫ് ദ സ്റ്റുഡന്റ് സ്കോർ ഓഫ് ദ ലാസ്റ്റ് സ്റ്റുഡന്റ് അങ്ങനെ ലാസ്റ്റ് ഫസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്താ അവിടെ കൊടുക്കുക അപ്പോൾ സ്കോർ ഓഫ് ദ സ്റ്റുഡന്റ് ഫൈവ് സ്കോർ ഓഫ് ദ സ്റ്റുഡന്റ് ഫോർ ആ രീതിയിലും കൊടുക്കാം അപ്പോൾ എന്ത് വേണം അത് ഫോർ ലൂപ്പിനകത്ത് കൊടുക്കണമെന്ന് മാത്രം ഇത് നമ്മളിവിടെ കോമൺ മെസ്സേജ് കൊടുത്ത കാരണം അത് ലൂപ്പിന് പുറത്തിട്ടു സ്കോർ ഓഫ് സ്റ്റുഡൻസ് ഇൻ റിവേഴ്സ് ഓർഡർ കോമൺ ആയിട്ട് പറഞ്ഞു അല്ലെ ഇനി എന്ത് വേണം ഡിസ്പ്ലേ ചെയ്യിക്കണം ഫോർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഐ ഈക്വൽ ടു അവിടെ ഇത്രയും വരെ തുടങ്ങാം ഇനി നമുക്ക് എന്താ വേണ്ടത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് ഇതേപോലെയല്ല വേണ്ടത് ഇതേപോലെയാണ് വേണ്ടെങ്കിൽ അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്ത ഓർഡർ ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി ഫോണിൽ ഇതുപോലെ തന്നെ എഴുതാം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ എഴുതിയ പോലെ ഫോർ ഇപ്പോൾ അതുപോലെ തന്നെ എഴുതി സി സീന്ന് പകരം സി ഔട്ട് കൊടുത്താൽ മതി ഇൻപുട്ട് ചെയ്ത് ഡിസ്പ്ലേ ജയിക്കാനായിട്ട് പക്ഷെ ഡിസ്പ്ലേ ജയിക്കുമ്പോൾ എന്താ വേണ്ടത് റിവേഴ്സ് ഓർഡറിൽ വേണം അല്ലേ എന്ന് പറയുമ്പോൾ അവസാനത്തെ ആദ്യം വരണം അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ അങ്ങനെ അങ്ങനെ അവസാനത്തെയും തുടങ്ങി ആദ്യത്തേലേക്ക് എത്തണം അപ്പൊ എന്ത് ചെയ്താൽ മതി ഇത് നമ്മൾ ആദ്യത്തെയും തുടങ്ങി അവസാനത്തേലേക്ക് പോയി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അവസാനത്തെയും തുടങ്ങി ആദ്യത്തേക്ക് വരാൻ എന്ത് വേണം നാലും തുടങ്ങി പൂജ്യത്തിലേക്ക് എത്തണം അല്ലേ അപ്പൊ എന്ത് വേണം ഐ ഈക്വൽ ടു ഫോർ പറയുമ്പോൾ അഞ്ചാമത്തെ എലമെന്റ് മാർക്ക് ഇൻഡെക്സ് എന്ത് വരും നാല് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു എന്ന് ഓർത്താ മതി കാര്യം മനസ്സിലാക്കുക വേണ്ട ഐ ഈക്വൽ ടു ഫോർ ഇനി എന്ത് വേണം കണ്ടീഷൻ എന്ത് കൊടുക്കുക അപ്പോ ഐ അവിടെ ഇടയിൽ ആര് വരണം അവിടെ പൂജ്യമാണ് വേണ്ടത് അല്ലെ ഇനി അയിടേയും പൂജ്യത്തിന്റെ ഇടയിൽ എങ്ങനെ കണക്ട് ചെയ്യും ആദ്യം ആലോചിക്കുക നാല് പൂജ്യത്തിനെക്കാട്ടിലും എങ്ങനെയാ അത് കഴിഞ്ഞാൽ നാലും മൂന്നാവുന്നു മൂന്ന് കാട്ടിലും എങ്ങനെയാ അല്ലെ അങ്ങനെ ആലോചിക്ക നാല് കാട്ടിലും വലുത് അല്ലെ ചെറുതല്ലല്ലോ അങ്ങനെ ആലോചിച്ചാ മതി ഇനി എന്ത് വേണം നമുക്ക് പൂജ്യം കൂടി വേണം അല്ലെ പൂജ്യം ഇൻഡെക്സ് വരുന്നതാണ് ഫസ്റ്റ് എലമെന്റ് അപ്പൊ എന്തും കൂടി വേണം ഈക്വൽ ടു കൂടി വേണം പൂജ്യം കൂടി വേണം ക്ലിയർ ആയില്ലേ ഇപ്പൊ കണ്ടീഷനും നേരെ റിവേഴ്സ് വരും ഇനി അടുത്തതോ ഇനി എന്താ വേണ്ടത് നമുക്ക് നാല് ആദ്യം നാലായിരുന്നു പിന്നെ എന്താ വേണ്ടത് മൂന്നാവുക വേണ്ടത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത് പൂജ്യം ഒന്ന് രണ്ടോ മൂന്നാ ഇൻക്രീസ് ചെയ്യാ ചെയ്തത് ഇവിടെ എന്ത് വേണം ഡിക്രീസ് വേണം അപ്പൊ എന്ത് കൊടുക്കുന്നു ഇവിടെ പ്ലസ് പ്ലസിന് പകരം കുറയല്ലേ വേണ്ടത് മൈനസ് മൈനസ് ഐ അല്ലെങ്കിൽ ഐ മൈനസ് മൈനസ് ഇങ്ങനെ വേണേ കൊടുക്കാം കാര്യം മനസ്സിലായില്ലേ അപ്പൊ അവസാനത്തേന് തുടങ്ങാൻ ഇൻഡെക്സ് അവസാനത്തെ അഞ്ചെണ്ണിലേ ഉള്ളത് അഞ്ച് മാർക്കാണ് ഉള്ളത് അവസാനത്തെ ഇൻഡെക്സ് വരാ നാല് അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ റിവേഴ്സ് ഓർഡർ ഇവിടെ പൂജ്യം മുതൽ നാല് വരെ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ജയിക്കുമ്പോൾ റിവേഴ്സ് ഓർഡർ പറയുന്ന സമയത്ത് നാലിന് പൂജ്യത്തിക്ക് അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി പൂജ്യം വരെ അപ്പൊ നാല് പൂജ്യത്തിനെ വലുതാണ് അങ്ങനെ ആലോചിച്ചാൽ മതി നാല് പൂജ്യത്തിനെക്കാട്ടിലും ചെറുതല്ല അപ്പൊ ഇവിടെയും കണ്ടീഷനും നേരെ തിരിഞ്ഞു പോയി മനസിലായില്ലേ ഇവിടെയും അതുപോലെ കുറഞ്ഞു കുറഞ്ഞു വരെ വേണ്ടത് പ്ലസ് പ്ലസ് മാറി മൈനസ് മൈനസ് ആയി കാര്യം ക്ലിയർ ആയില്ലേ ഇനി എന്ത് വേണം കളി ബ്രാക്കറ്റിനകത്ത് എന്താ വരിക ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല അതുപോലെ ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ മറന്നില്ലേ നമ്മളാ ഗ്യാ സിന് അകത്ത് കുഴപ്പമില്ല നമ്മള് എൻട്രടിച്ചു പോകുന്നുണ്ട് ഇവിടെ മതി എന്ത് വേണം സി ഔട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന സമയത്ത് സി ഔട്ട് എന്താ വേണ്ടത് സി എന്ന് പറഞ്ഞ പകരം സി ഔട്ട് കൊടുക്കുന്നു സ്കോർ ഓഫ് സ്കോറിന് അവിടെ ഒന്നും വ്യത്യാസം ഇല്ല ഈ ഔട്ട്പുട്ട് മെസ്സേജിനകത്ത് സി എന്ന് പറഞ്ഞാൽ സി ഔട്ട് അവിടെ നിന്നും വ്യത്യാസമില്ല ഫോർ ലൂപ്പിനകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് വരും ഏറ്റവും ആദ്യം സ്കോർ ഓഫ് എന്ന് പറയുമ്പോൾ നാലാമത്തെ ലാസ്റ്റ് മാർക്ക് വരും അത് കഴിഞ്ഞാൽ മൂന്നാവും അല്ലേ മൂന്നാമത്തെ വരും മൂന്നാമത്തെ ഇൻഡെക്സ് കേട്ടോ മൂന്നാമത്തെ അല്ല മൂന്നാമത്തെ ഇൻഡെക്സിലുള്ളത് വരും അത് കഴിഞ്ഞാൽ രണ്ടാവും രണ്ടാമത്തെ ഇൻഡെക്സിൽ വരും കണ്ടീഷൻ ടൂണി രണ്ട് മൂന്ന് പൂജ്യത്തിനെക്കാളും വലുതാണ് അല്ലെ അങ്ങനെ വരുന്നു ഒന്നായി ഒന്ന് പൂജ്യത്തിനെക്കാളും വലുതാണ് സ്കോർ ഓഫ് വൺ വന്നു പൂജ്യമായി പൂജ്യം ഈക്വൽ ടു പൂജ്യമാണ് അപ്പൊ സ്കോർ ഓഫ് സീറോ അതും വന്നു അത് കഴിഞ്ഞാൽ എന്ത് വന്നു പിന്നെയും കുറയും മൈനസ് ആവുമ്പോൾ പൂജ്യം മൈനസ് വൺ എന്ത് വന്നു മൈനസ് വൺ മൈനസ് വൺ പൂജ്യത്തിനെക്കാട്ടിലും എന്താ വരുന്നത് വലുതല്ല ചെറുതല്ലേ ഇടത്തോട്ടല്ലേ പോകുന്നത് കണ്ടീഷൻ ആയി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോ നമ്പറും തമ്മിൽ ഗ്യാപ്പ് വരാനായിട്ട് എന്ത് വന്നു സ്പേസ് കൊടുക്കുന്നു സ്പേസോ സ്ലാഷ് ടിയോ എങ്ങനെ കൊടുക്കാം ക്ലിയർ ആയില്ലേ സെമി കോളിട്ട് അവസാനിപ്പിച്ചു ഡിസ്പ്ലേക്കഴിഞ്ഞല്ലേ കോളിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക റിട്ടേൺ ഇട കൊടുത്ത് പ്രോഗ്രാം അവസാനിപ്പിക്കുക കാര്യം മനസ്സിലായില്ലേ ഇങ്ങനെ വരുന്നു അപ്പൊ പ്രോഗ്രാം ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ ഓക്കെ സംശയം ഉണ്ടെങ്കിൽ അഞ്ചാ മൂന്നാലഞ്ച് പ്രാവശ്യം സംശയം മനസ്സിലാ കൊറേ പ്രാവശ്യം കേട്ടു നോക്കൂ എന്നിട്ട് ഇല്ലെങ്കിൽ സംശയം ചോദിക്കും ഓക്കെ